നമ്മുടെ നാട്ടിൽ നിന്നും ഇസ്രായേലിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർ അവിടെ ചെന്ന് മുങ്ങുന്നത് പതിവാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പോയ സംഘത്തിലെ 6 പേരാണ് ഇപ്പോൾ മുങ്ങിയത്. ഇതിൽ 5 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഈ മാസം 8 തീയതിയാണ് 26 പേരടങ്ങുന്ന സംഘം കേരളത്തിൽ നിന്ന് യാത്ര തിരിച്ചത്. യാത്രയ്ക്ക് നേതൃത്വം നൽകിയ തിരുവനന്തപുരം നാലാഞ്ചിറയിലുള്ള ഒരു പുരോഹിതനാണ് അദ്ദേഹം. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുക. തിരുവല്ലത്തെ ട്രാവൽ ഏജൻസി വഴിയായിരുന്നു യാത്ര. ഈജിപ്റ്റ്, ഇസ്രായേൽ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 11 സംഘം ഇസ്രായേലിൽ എത്തിയിരുന്നു. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഉപേക്ഷിച്ചാണ് 6 പേരും അപ്രത്യക്ഷമായിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം മറ്റൊരു വൈദികൻ്റെ നേതൃത്വത്തിൽ പോയ സംഘത്തിൽ നിന്നും ദമ്പതികളാണ് ചാടിയത്. കുണ്ട്രയിൽ ഫർണിച്ചർ കട നടത്തിയിരുന്ന ഇവർ നേരത്തെ വിദേശത്തായിരുന്നു. അവിടുന്ന് വന്നാണ് ഇവിടെ ബിസിനസ് ആരംഭിച്ചത്. ബിസിനസ് പൊളിഞ്ഞപ്പോൾ അതെല്ലാം നിർത്തിയിട്ടാണ് തീർത്ഥാടക സംഘത്തോടൊപ്പം പോയി ഇസ്രായേലിൽ മുങ്ങിയത്. തീർത്ഥാടക സംഘത്തിലെ എല്ലാ ആളുകളും തിരികെ എത്താത്തതിനാൽ സംഘത്തെ കൊണ്ടുപോയ വൈദികനിപ്പോൾ നിയമ നടപടി നേരിടുകയാണ്. ഇസ്രായേലിൽ ആധുനിക കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന കൃഷി വകുപ്പ് അയച്ച 27 കർഷകരിൽ ഒരാൾ മുങ്ങിയതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോഴാണ് കൂടുതൽ ആളുകൾ മുങ്ങുന്ന വിവരം പുറത്തു വരുന്നത്. കണ്ണൂർ സ്വദേശി ബിജു കുര്യനാണ് സർക്കാരിൻ്റെ കർഷക സംഘത്തിൽ നിന്നും കാണാതായ കർഷകൻ. ഫെബ്രുവരി 17 സംഘം താമസിച്ച ഹെർസ്ലിയയിലെ ഹോട്ടലിൽ നിന്നുമാണ് ബിജു അപ്രത്യക്ഷനായത്. ഭക്ഷണം കഴിക്കുന്നതിനായി മറ്റൊരിടത്തേക്ക് ബസ്സിൽ പോകുന്നതിനായി സംഘം ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി. ഇതിനിടെ ബിജു മുങ്ങുകയായിരുന്നു. ഇവിടെ നിന്നും ബസ്സിൽ കയറുമ്പോഴാണ് ബിജുവിനെ കാണാനില്ലെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയത്. ഹോട്ടലിൽ നിന്നും ബിജു പാസ്പോർട്ട് അടങ്ങിയ ബാഗുമായാണ് പുറത്തിറങ്ങിയതെന്ന് സംഘത്തിലുള്ള മറ്റുള്ളവർ പറഞ്ഞു. ബിജു കുര്യൻ്റെ വിസ റദ്ദാക്കി തിരികെ അയക്കാൻ ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിക്ക് കത്ത് നൽകാൻ സർക്കാർ നീക്കം തുടങ്ങി. വളരെ ആസൂത്രിതമായാണ് ഇയാൾ മുങ്ങിയത്. നല്ല ഉദ്ദേശത്തോടെയാണ് കർഷക സംഘത്തെ ഇസ്രായേലിലേക്ക് കേരള സർക്കാർ അയച്ചത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു സംഘത്തിലേക്ക് കർഷകരെ തിരഞ്ഞെടുത്തത് തന്നെ. സംഭവത്തിൽ ഇസ്രായേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മെയ് 8 വരെയാണ് ബിജു അടക്കമുള്ള കർഷക സംഘത്തിന് ഇസ്രായേലിൽ തുടരാൻ അനുമതിയുള്ളത്. സർക്കാരിൻ്റെ അഭ്യർത്ഥനയിലാണ് വിസ അനുവദിച്ചത്. വിമാന ചെലവ് ബിജുവാണ് വഹിച്ചത്. മുങ്ങിയ ശേഷം ഇയാൾ നാട്ടിലെ ഭാര്യയെ വിളിച്ചതായി ബന്ധു വെളിപ്പെടുത്തിയിരുന്നു. സുരക്ഷിതനാണെന്നും തന്നെ അന്വേഷിക്കേണ്ടെന്നുമാണ് ബിജു ഭാര്യയോട് പറഞ്ഞത്. ഇങ്ങനെ മുങ്ങുന്നവരെല്ലാം അവിടെ വിവിധ ജോലികൾ ചെയ്യുകയാണ്. കൂടുതലും രോഗികളെയും വൃദ്ധരെയും പരിചരിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. കൃഷിയും വിവിധ സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ജോലികളുമാണ് കൂടുതലും ഇവർക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. മണിക്കൂറിനാണ് ഇവിടെ ശമ്പളം. 10 മണിക്കൂർ വീതം 10 ദിവസം ജോലി ചെയ്താൽ ഇവിടുത്തെ 1 മാസത്തെ ശമ്പളം കിട്ടുമെന്നാണ് അവിടെ ജോലി ചെയ്യുന്നവർ പറയുന്നത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പോകുമ്പോൾ മുങ്ങുന്നത്. ഇവരുടെ വിസ കാലാവധി തീർന്ന് ഏറെ നാൾ ഒളിവിൽ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വിസ നിയമപരമായി കിട്ടുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനായി അവരെ സഹായിക്കാൻ അവിടെ ഏജൻറ്റുമാരൊക്കെ ഉണ്ട്. ഏജൻറ്റുമാർക്ക് പൈസ കൊടുത്താൽ വിസ ശരിയാക്കി കിട്ടും. ഇത് മനസ്സിലാക്കിയാണ് ഇവരെല്ലാം മുങ്ങി അവിടെ ജോലി ചെയ്യുന്നത്.